കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ഒന്ന് ശമുവേൽ 12 അധ്യായം. ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾ കാണിക്ക് ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവീൻ. ഇത് കോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ ഇടിയും മഴയും അയയ്ക്കും. നിങ്ങളൊരു രാജാവിനെ ചോദിക്കയാൽ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. അങ്ങനെ ശമുവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമുവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശമുവേലിനോട്, അടിയങ്ങൾക്കു വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ മരിച്ചു പോകരുതേ. ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്നു പറഞ്ഞു. ശമുവേൽ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു. എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പീൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അവ മിഥ്യാവസ്തു തന്നെയല്ലോ. യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവീൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.